അതായത് ഈ ബലിയർപ്പണം ഈ മൃഗത്തെ അറുക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയാണ് ഓൺ സെവൻ ഡേ ഏഴാമത്തെ ദിവസം ഹിസ് ഹെഡ് ഷേവ്ഡ് ആൻഡ് വിത്ത് ബ്ലഡ് ആ തല ഷേവ് ചെയ്തിട്ട് ആ കുട്ടിയെ തലയിൽ ഈ രക്തം പുരട്ടും പ്രിയപ്പെട്ടവര് സബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹം നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചു മുന്നോട്ടു പോവുക തന്നെയാണ് നീതിബോധമില്ലാതെ മാന്യത മറന്നുകൊണ്ടാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കാനേ അത് കാരണമാകൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേർ വെച്ച് കെട്ടുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവസാനമായി അദ്ദേഹം പറഞ്ഞു വന്നിരിക്കുന്നത് കുട്ടികൾ ജനിച്ചാൽ നമ്മൾ നമ്മൾക്കറക്കും അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പേരിൽ ഒരു ബലിയെർക്കുക എന്നത് ഇസ്ലാമിൽ പുണ്യകരമായൊരു കാര്യമാണ് എന്നാൽ ആ ബലിയെർത്ത മൃഗത്തിന്റെ രക്തം ഈ കുട്ടിയുടെ തലയിൽ പുരട്ടണമെന്നും അതിനുശേഷമാണ് മുടി മുടികളയേണ്ടത് എന്നുമുള്ള വിചിത്ര വാദവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ആധാരമാക്കിയിട്ടുള്ളത് അബൂതാബൂദിന്റെ ഹദീസുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗത്ത് നാല് വഴികളാണ് ഉള്ളത് ഷാഫി ഹനഫി അമ്പലി മാലിക് ഇങ്ങനെയുള്ള നാല് മാർഗ്ഗങ്ങളാണ് ഈ നാല് നാല് മാർഗങ്ങളാണ് കർമ്മരംഗത്ത് മുസ്ലിംങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ ഈ നാല് മതഗബിൽ ഒരു മതഗബ് പോലും ഏതെങ്കിലും ഒരു റൂട്ടിൽ പോലും അംഗീകരിക്കാത്ത കാര്യമാണ് ഇദ്ദേഹം ഞങ്ങളുടെ പേരിൽ മുസ്ലിമുകളുടെ പേരിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് ഒരു മതത്തെ വിമർശിക്കുകയാണെങ്കിൽ പോലും ഒരു മാന്യത വേണ്ടേ ആ മതവിശ്വാസികൾക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം മുസ്ലിങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞ് വിളമ്പുന്നത് ആദ്യം ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ ഒരു കർമ്മ മേഖലയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നത് അതായത് രക്തം പുരട്ടുക എന്നത് നാല് കർമ്മശാസ്ത്ര മേഖലകളാണ് മുസ്ലിംകൾക്കുള്ളത് ഈ നാല് മ മേഖലയിലും അത് വെറുക്കപ്പെട്ടതാണ് അത് നിരോധിക്കപ്പെട്ടതാണ് അതിന് കാരണം ഈ രക്തം എന്ന് പറയുന്നത് മുസ്ലിം നെജിസായിട്ട് അത് അശുദ്ധമായിട്ടാണ് കാണുന്നത് അതായത് ഒരു ജീവിയിൽ നിന്ന് പുറത്തേക്ക് വന്ന രക്തം അശുദ്ധമായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും മനുഷ്യന്റെ ശരീരത്തിൽ അതുണ്ടല്ലോ അശുദ്ധമല്ലല്ലോ എന്ന് അത് ഈ പറയുന്ന രക്തം മാത്രമല്ല മലവും മൂത്രവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അശുദ്ധമായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രക്തം ഒരാളുടെ ശരീരത്തിലേക്ക് പുരട്ടുകയോ അല്ലെങ്കിൽ രക്തത്തിൽ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുട്ടിയുടെ തലയിൽ ഈ അർത്ഥ ജീവിയുടെ രക്തം പുരട്ടുന്നത് നാല് കർമ്മശാസ്ത്ര വഴികളിലൂടെയും അത് നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് മുസ്ലിം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ അത് നിഷിദ്ധമാണ് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു അധീത്തിൽ അബൂദാബൂദിന്റെ അധീത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സംഭവം കാണാമല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ല കാരണം അദ്ദേഹം അത് പഠിച്ചിട്ടുമില്ല അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അതീതുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ സബാസ്റ്റ്യനെ കേട്ട് തെറ്റിദ്ധരിച്ച ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഹദീസുകളിൽ കള്ളമായി വന്ന ഹദീതുകളുണ്ട് ആ അതീതുകൾക്ക് പറയുന്നത് മൗനു ആയ ഹദീസ് എന്നാണ് അതായത് പ്രവാചകർ സൊല്ലാഹു അലിഹു വസ്ലമ തങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് ആളുകൾ കള്ളമായി പറഞ്ഞുണ്ടാക്കിയ ഹദീസുകളാണ് അതിന് പറയുന്നത് മൗതു ആയ ഹദീസ് എന്നാണ് അതായത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ് എന്ന് അപ്പോൾ ഈ അദീസിനെ കുറിച്ചും ഹദീസ് എന്ന് പറയാറുണ്ട് ആ ഹദീസ് എന്ന് പറയുമ്പോൾ സബാസ്റ്റ്യൻ പറയുകയാണ് ഹദീസിനുള്ള വാക്കല്ലേ അത് പിൽക്കാലത്തുള്ള ആളുകളുടെ വ്യാഖ്യാനം എനിക്ക് നോക്കേണ്ടതില്ല ഹദീസ് അല്ലെ അതിന് ഹദീസ് ആണോ ഇത് പ്രവാചകർ സൊല്ലഅഅലി തങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്ന ചർച്ചയാണ് പണ്ഡിതന്മാർ നടത്തുന്നത് അതെ ഹലോ താങ്കൾ എന്തോ ആ ഹദീസിന്റെ കൊടുത്തിരിക്കുന്ന വിശദീകരണമാണത് അല്ലാതെ വാക്കാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എന്നത് ഉറപ്പാണ് എന്നാൽ പിന്നെ അവിടെ പിന്നെ ആർക്കും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഹദീത് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതാണോ ഇല്ലയോ എന്ന സംശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഹദീസുകളുടെ നിദാന ശാസ്ത്രത്തിൽ വ്യത്യസ്തമായ കാറ്റഗറികളിലായി ഹദീസിനെ മാറ്റി നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കള്ളം പറഞ്ഞതാണ് അതിന് മൗദു എന്ന് പറയും രണ്ടാമത്തേത് നഅീഫ് എന്ന് പറയും ദുർബലമായ ഹദീസുകൾ എന്നാണ് അതായത് നബിസൊല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങൾ പറഞ്ഞതാകാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള അജീത്തുകളാണ് ഈ അജീത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ കർമ്മശാസ്ത്ര വിധികൾ പറയുകയില്ല അതായത് ഇസ്ലാമിൽ ഒരു കർമ്മ സ്ഥിരപ്പെടുക ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇങ്ങനെ രക്തം പുരട്ടുക എന്നതൊരു കർമ്മമാണല്ലോ ആ കർമ്മം സ്ഥിരപ്പെടാൻ അത് പുണ്യമാണ് എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ റൈഫായ ദുർബലമായ അജീത്തുകൾ പറ്റില്ല എന്നർത്ഥം അത് പാടില്ല അത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ വിധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല മറ്റൊരു ഇനമാണ് ഹസനായ ഹദീസ് ഹസ്സനായ ഹദീസ് എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള കർമ്മശാസ്ത്ര വിധികൾക്ക് അത് ഉൾക്കൊള്ളാവുന്നതാണ് അതുപോലെ മറ്റൊന്ന് സ്വഹീഹായ ഹദീസാണ് സ്വഹി ഹദീസ് എന്ന് പറയുമ്പോൾ ആ ഹദീസുകളുടെ കൂട്ടത്തിൽ പല കാറ്റഗറികളും ഉണ്ട് അതായത് മുത്തവാത്തിറായ ഹദീസ് ഉണ്ട് അതേ സമയത്ത് ആഹ്ലാദായ ഹദീസ് ഉണ്ട് അതായത് ഒരിക്കലും കല്ലവല്ല എന്ന് ഉറപ്പാകാൻ മാത്രം കൂടുതൽ ആളുകൾ ഒരേ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുത്തവാത്തിർ എന്ന് പറയും അങ്ങനെയുള്ള ഹദീസുകളാണ് വിശ്വാസ കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ മാനദണ്ഡമാക്കുന്നത് അതേസമയത്ത് കർമ്മപരമായ കാര്യങ്ങൾക്ക് സ്വഹീഹായ ഹദീസുകളിൽ അത്ര തന്നെ ശക്തി ും അതായത് ഒന്നോ രണ്ടോ ആളുകൾ ഓരോ ശൃംഖലയിലും പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഓരോ ആളുകളാണെങ്കിലും ഒരു ശൃംഖലയിലുള്ളത് എങ്കിലും അത് സ്വഹ്യമായ അതീത് തന്നെയാണ് അവർക്ക് മനഃപ്പാടത്തിനുള്ള ശക്തിയുണ്ട് ഓർമ്മ ശക്തിയുണ്ട് അവരാരും കളവ് പറയുകയോ അല്ലെങ്കിൽ തിന്മ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളല്ല ഇങ്ങനെ സത്യമാകാനേ സാധ്യതയുള്ളൂ എന്ന് വരുമ്പോൾ ആ അതീത്തുകൾക്ക് അവരുദ്ധരിച്ച അതീത്തുകൾക്ക് എന്ന് പറയും എന്നാൽ ഇദ്ദേഹം ഇവിടെ അബൂതാബൂതിൽ നിന്ന് ഉദ്ധരിച്ച അജീത്ത് അത് എന്നാണ് ആദീസിനെ കുറിച്ച് പറയുക അതായത് ഇതേ ഹദീസ് തന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത രൂപമല്ലാത്ത മറ്റൊരു രീതിയിലാണ് മറ്റുള്ള പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇദ്ദേഹം ഈ ഹദീസ് തന്നെ മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് വിരുദ്ധമായി അതേ അതീത് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്ന് പറയുന്ന റാവിയിൽ നിന്ന് അബദ്ധമായി സംഭവിച്ചിരിക്കാനാണ് സാധ്യത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് പറയുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നു ഞാൻ അതീത് ആണ് വായിച്ചത് അതീത് ഇങ്ങനെയുള്ളത് അതീത് ആണോ അല്ലേ ഇത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ആ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചതാ അതേ അജീത് തന്നെ മറ്റുള്ള പലരും റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് രക്തം പുരട്ടുക എന്ന വിഷയം ഇല്ല ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് ആ ഹദീസ് ഷാദ് എന്നാണ് പറയുക അതായത് ഒറ്റപ്പെട്ട ഹദീസ് എന്ന് പറയും ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധി സ്ഥിരപ്പെടുകയില്ല കാരണം അതിന് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ റിപ്പോർട്ട് അവിടെ നിന്ന് പറഞ്ഞതാകാൻ സാധ്യതയില്ല എന്നാണ് കൂടുതൽ തെളിവുകളും മുന്നിലുള്ളത് അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒരു കർമ്മശാസ്ത്ര വിധി സ്ഥിരപ്പെടൂല അതുകൊണ്ട് സബാസ്റ്റിനെ കേട്ട തെറ്റിദ്ധരിച്ച ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിലും ഈ സബാസ്സിൻ എന്ന് പറയുന്ന വ്യക്തിയെ കേട്ട് ആരും തെറ്റിദ്ധരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം പച്ചക്കള്ള മാത്രം ഒരു മതത്തോടുള്ള വിദ്വേഷം മതമെറിയായി ഇദ്ദേഹം ദിവസം അലറിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ് ഹൗസിലും മറ്റുമൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്രൈസ്തവരായ ആളുകൾക്ക് പോലും അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം വായിക്കുന്ന അതീതുകൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രമായോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമായോ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല പച്ച കള്ളം മാത്രമാണ് ഈ വ്യക്തി വിദ്വേഷമായി പടച്ചുവിടുന്നത് എന്ന് ഇതിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഒരു സംഭവമാണെങ്കിൽ അദ്ദേഹം വായിക്കുന്ന എല്ലാ സംഭവങ്ങളും സമാനതകൾ ഉള്ളതാണ് എന്ന് പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസലൈക്കും